हेलो एंड वेलकम बैक टू माय चैनल डेवे नेचुरलिन्टे पुतियर वीडियो एल्लावर्क्कुम स्वागतम ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുടി നന്നായിട്ട് ഉള്ളും നീളവും വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഹെയർ പാക്കുമായിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കുന്നത്. മുടിക്ക് ഉള്ളും അതേപോലെ തന്നെ നീളവും വെക്കാനായിട്ട് സഹായിക്കുന്ന അത്രയും റിസൾട്ട് തരുന്ന ഒരു ഹെയർ പാക്കാണിത്. മുടി കൊഴിച്ചിൽ മാറി കിട്ടാനും മുടിക്ക് ഇപ്പോൾ അത്യാവശ്യം ഉള്ളുണ്ട് പക്ഷേ നീളം വെക്കണം എന്നാഗ്രഹിക്കുന്നവർക്കും അതേപോലെ തന്നെ മുടിക്ക് ഉള്ളു വെക്കണം എന്നാഗ്രഹിക്കുന്നവർക്കും ഒക്കെ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോൺ പ്രസ് ചെയ്ത് ഓൾന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാനും പറ്റുള്ളൂ. ഈ ഒരു ഹെയർ പാക്കിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെമ്പരത്തിയിലയാണ്. ഒരു പിടി ചെമ്പരത്തിയിലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള ചെമ്പരത്തിയിലയാണ് കേട്ടോ. ചെമ്പരത്തി എന്ന് പറയുന്നത് നമ്മുടെ മുടി വളരാനായിട്ട് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. മുടിക്ക് നന്നായിട്ട് കറുപ്പ് നിറം കിട്ടാനും മുടി നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ആയിട്ടിരിക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചെമ്പരത്തിയില. നമുക്ക് 10 പൈസ പോലും ചിലവില്ലാതെ നമുക്ക് കിട്ടുന്ന നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ചെമ്പരത്തിയില. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചെറുപയറാണ്. 2 ടേബിൾ സ്പൂൺ ചെറുപയറാണ് വേണ്ടത്. പിന്നെ വേണ്ടത് കഞ്ഞിവെള്ളമാണ്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഞാനിവിടെ കഞ്ഞിവെള്ളത്തിൽ ചെറുപയർ ഓൾറെഡി അത് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ തലേ ദിവസം തന്നെ കഞ്ഞിവെള്ളത്തിൽ ചെറുപയർ ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടും. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നമുക്ക് ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയർ ജാറിലേക്ക് ഈ 3 ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ നല്ല ഫൈനായിട്ട് ഒട്ടും തരിതരി ഇല്ലാതെ തന്നെ അരച്ചെടുക്കുക കേട്ടോ. ഞാനിവിടെ ഈ 3 ഇൻഗ്രീഡിയൻസും നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഹെയർ പാക്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം അയൺ അതേപോലെ തന്നെ പ്രോട്ടീൻസ് ഒക്കെ തന്നെ നമ്മുടെ മുടി വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ ഈ ഒരു ഹെയർ പാക്കിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുടി കൊഴിച്ചിൽ താരൻ അതേപോലെ തന്നെ ഇപ്പോൾ പ്രോട്ടീൻസിൻ്റെ കുറവ് കൊണ്ട് അയണിൻ്റെ കുറവ് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ ഒക്കെ തന്നെ മാറ്റിയെടുക്കാനായിട്ട് മുടിയുടെ എല്ലാത്തരം പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് മുടി നന്നായിട്ട് വളരാനായിട്ട് ഈ ഒരു ഹെയർ പാക്ക് ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് നിങ്ങൾ എങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് പറയാം. ഇത് നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഏത് എണ്ണയാണോ തലയിൽ തേക്കുന്നത് അത് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഹെയർ പാക്ക് തലയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാനായിട്ട് ഈ ഒരു ഹെയർ പാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാംപു ഒന്നും തന്നെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് നല്ലൊരു നാച്ചുറലായിട്ടുള്ളൊരു ഷാംപുവിൻ്റെ ഒരു ഇഫക്റ്റ് കൂടി ഈ ഒരു ഹെയർ പാക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എണ്ണ തേച്ചതിന് ശേഷം ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ എണ്ണമയൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ പോയി കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ഷാംപു വേറെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തേച്ചിട്ട് 1/2 മണിക്കൂറിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം കേട്ടോ. ആഴ്ചയിൽ 3 ദിവസം ഈ ഒരു പാക്ക് നിങ്ങൾ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പാക്കിൻ്റെ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ ലോങ് ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മുടിക്കനുസരിച്ച് ഈ ഒരു പാക്ക് അതിൻ്റെ അളവൊക്കെ നിങ്ങൾക്കത് കൂട്ടിയും കുറച്ചും അങ്ങനെ എടുക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് ബാക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് 1-5 ദിവസം വരെയൊക്കെ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അതിനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. കാരണം അത്രയ്ക്ക് നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് തരുന്ന ഒരു ഹെയർ പാക്കാണിത്. നിങ്ങളൊരു 2-3 തവണ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഹെവി ഓയിലൊക്കെ ചെയ്തതിന് ശേഷം ഇതൊരു ഷാംപു ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പാക്കായിട്ടൊക്കെ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അത്രയ്ക്കും നല്ല ബെസ്റ്റ് റിസൾട്ട് തരുന്ന ഒരു ഹെയർ പാക്കാണിത്. ഒരുപാട് പ്രോട്ടീൻസ് അതേപോലെ തന്നെ ഇരുമ്പ് സത്തൊക്കെ തന്നെ ഈ ഒരു ഹെയർ പാക്കിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി വളർച്ച പെട്ടെന്ന് തന്നെ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.